ആർ&സി ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഫോഴ്സ് ഡ്രാഫ്റ്റ് കൂളൻ്റവർ. കഴിഞ്ഞ ദിവസം നമ്മൾ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളൻ്റവർ എന്താണെന്നും അതിൻ്റെ പ്രവർത്തനം എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് കാണാത്തവർ ആ വീഡിയോ കാണുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇല്ല സോറി അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അന്നേരം എന്താണ് ഫോഴ്സ് ഡ്രാഫ്റ്റ് കൂളൻ്റവർ? അതായത് ഇവിടെ ഒരു ഫാൻ്റെ സഹായത്താലും കൂടെ ഈ വരുന്ന ജലം തണുക്കപ്പെടുകയാണ്, മനസ്സിലായല്ലോ. അതായത് കൂളൻ്റവറിലേക്ക് നൽകപ്പെടുന്ന ഈ ജലം ഒരു ഫാൻ ഫോഴ്സിൻ്റെ സഹായത്താലും തണുക്കപ്പെടുക ചെയ്യുന്നത്. അന്നേരം അങ്ങനെയുള്ള കൂളൻ്റവറിനെയാണ് ഫോഴ്സ് ഡ്രാഫ്റ്റ് കൂളൻ്റവർ എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. ശ്രദ്ധിക്കുക, നമുക്ക് ഈ പടം നോക്കാം. ഒരു ഫോഴ്സ് ഡ്രാഫ്റ്റ് കൂളൻ്റവറിൻ്റെ പടമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, മനസ്സിലായല്ലോ. നോക്കിയാട്ടെ, ഈ കൂളൻ്റവറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു എയർ സർക്കുലേറ്റിംഗ് ഫാൻ ഉണ്ട്. ഇതിന് എയർ സർക്കുലേറ്റിംഗ് ഫാൻ, എയർ സർക്കുലേറ്റിംഗ് ഫാൻ, മനസ്സിലായല്ലോ. ഈ സർക്കുലേറ്റിംഗ് ഫാനിന്റെ പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ എയറിനെ വെളിയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് വെളിയിലേക്ക് കളയുന്ന ഭാഗം. അത് ബി, എയർ ഔട്ട്ലെറ്റ്. ഈ ഫാനിന്റെ വെളിയിലേക്ക്, അതായത് എയർ വെളിയിലേക്ക് പോകുന്ന ഭാഗമാണ് ബി, എയർ ഔട്ട്ലെറ്റ്. സി, എയർ ഇൻലെറ്റ്. അതായത് കൂളിംഗ് ടവറിലേക്ക് എയറിന് ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ് എയർ ഇൻലെറ്റ്. ഡി, ബാഫിൾ. ഇതാണ് ബാഫിൾ, മനസ്സിലായല്ലോ. ബാഫിൾ. ഈ ലിക്വിഡ് എലിമിനേറ്റർ. ഇതാണ് ലിക്വിഡ് എലിമിനേറ്റർ. എഫ്, വാട്ടർ പമ്പ്. സോറി, എഫ്, വാട്ടർ പമ്പ്. ഓക്കെ, ഇതാണ് ഈ കൊടുത്തിരിക്കുന്നതാണ് വാട്ടർ പമ്പ്. ജി, ഫ്ലോട്ട് വാൽ. ഇതാണ്, ഇതാണ് ഫ്ലോട്ട് വാൽ. എച്ച്, വാട്ടർ ടാങ്ക്, മനസ്സിലായ. ഐ, സ്പ്രേ നോസിൽ. ഈ കൊടുത്തിരിക്കുന്ന സ്പ്രേ നോസിൽ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഇവിടെ ഈ ഫാന്റെ പ്രവർത്തനം. നമുക്കറിയാം, എയറിനെ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ച് കൂളൻ്റവറിലൂടെ വെളിയിലേക്ക് കളയും. പിന്നെ അതിന്റെ താഴെയായിട്ട് നമുക്കൊരു ഇവിടെ കൊടുക്കാം, കൊടുത്തിരിക്കുന്ന ഒരു ലിക്വിഡ് എലിമിനേറ്റർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബാഷ്പീകരണത്തിലൂടെ, അതായത് കൂളൻ്റവറിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ആ ജലഘടകങ്ങളെ കണ്ടൻസ് ചെയ്ത് ആ ബാഷ്പീകരണത്തെ തോത് കുറച്ച്, അതായത് എയറിലുള്ള ജലാംശത്തെ കണ്ടൻസ് ചെയ്ത് വീണ്ടും ടാങ്കിലേക്ക് അയക്കാൻ വേണ്ടിയാണ് ഈ ലിക്വിഡ് എലിമിനേറ്റർ ഉപയോഗിക്കുന്നത്, മനസ്സിലായല്ലോ. നോക്കി, സ്പ്രേ നോസിൽ അറിയാം, കൂളിംഗ് ടവറിൽ നിന്ന് വരുന്ന ചൂടുള്ള ജലത്തെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ബാഫിളിലേക്ക്, അതായത് കൂളിംഗ് ടവറിലേക്ക് സ്പ്രേ ചെയ്ത് വിടാൻ വേണ്ടിയാണ് സ്പ്രേ നോസിലുകൾ ഉപയോഗിക്കുന്നത്. ബാഫിൾ, ബാഫിളിലാണ്. ബാഫിൾ എന്ന് പറയുമ്പോൾ ഇവിടെ, അതായത് ഈ എയർ, എയറിലുള്ള ജലാംശം നേരിലേക്ക് ബാഷ്പീകരണം സംഭവിച്ച് മുകളിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തി അവിടെ ബാഷ്പീകരണം സംഭവിച്ച് വീണ്ടും വാട്ടർ ടാങ്കിലേക്ക് വിടാൻ വേണ്ടി ബാഫിളുകൾ ഉപയോഗിക്കുന്നത്. ഒരു കുട പോലെ നിൽക്കുക, അത് തടഞ്ഞു നിർത്താൻ വേണ്ടിയാണത്. അതായത് ആ എയറിന്റെ ബാഷ്പീകരണത്തിന്റെ ആ തോത് തടഞ്ഞു നിർത്തി വീണ്ടും ബാഷ്പീകരണം സംഭവിച്ച് ആ ജലത്തെ ടാങ്കിലേക്ക് വിടാൻ വേണ്ടിയ ബാഫിളുകൾ ഉപയോഗിക്കുന്നു, മനസ്സിലായല്ലോ. പിന്നെ ഈ വാട്ടർ ടാങ്ക് നോക്കി, ഈ വാട്ടർ ടാങ്ക് അത് ജലം ഒരു പ്രത്യേക അളവിൽ നിലനിർത്തിയിരിക്കുന്നത്. അത് സഹായിക്കുന്നത് ഈ ഫ്ലോട്ട് ബോൾ, അതായത് ഫ്ലോട്ട് വാൽവും ബോളും കൂടെ, മനസ്സിലായല്ലോ. ഇവിടെ ബാഷ്പീകരണം സംഭവിച്ച് ജലം കുറഞ്ഞു കഴിയുമ്പോൾ ആ ടാങ്കിലെ ജലനിരപ്പിന്റെ ഒരു നിശ്ചിത അളവ് ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലോട്ട് സിസ്റ്റം, അല്ലെങ്കിൽ ഫ്ലോട്ട് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അതിന്റെ ലൈൻ വേറൊരു വാട്ടർ ടാങ്കുമായിട്ട്, അതായത് വേറൊരു മേക്കപ്പ് ടാങ്കുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു വെളിയിലുള്ള, മനസ്സിലായല്ലോ. എന്നാൽ ആ ടാങ്കിൽ നിന്ന് ജലം വന്ന് ഇവിടെ ആ കുറവുള്ള ജലത്തെ ക്രമീകരിച്ചുകൊണ്ടിരിക്കും. അതിന് സഹായിക്കുന്നത് ഈ ഫ്ലോട്ട് സിസ്റ്റമാണ്, മനസ്സിലായല്ലോ. എന്നാൽ ഇവിടെ ഒരു വാട്ടർ പമ്പ് ഉണ്ട്. ഈ വാട്ടർ പമ്പാണ് ഈ തണുത്ത ജലത്തെ കണ്ടൻസറിലൂടെ എന്ത് ചെയ്യുന്നത്, സ്പ്രേ നോസിൽ വഴി കൂളിൻ്റവറിലേക്ക് അയക്കുന്നത്, മനസ്സിലായല്ലോ. ഇത്രയാണ് ഇതിന്റെ ഘടന എന്ന് പറയുന്നത്. ഇനി നോക്കിയ പ്രവർത്തനം നോക്കി, ഇവിടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ഈ വാട്ടർ പമ്പും ഈ ഫാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ വാട്ടർ പമ്പും പ്രവർത്തിക്കും, ഫാനും പ്രവർത്തിക്കും. ഈ വാട്ടർ പമ്പിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൽ നിന്ന് തണുത്ത ജലത്തെ നേരെ ഇവിടെ നിന്ന് ഇവിടെ ഒരു കണ്ടൻസറിലൂടെ പമ്പ് ചെയ്ത് നേരെ സ്പ്രേ നോസിൽ വഴി എന്ത് ചെയ്യും, അതായത് കൂളിൻ്റവറിലെ ബാഫിളിലേക്ക് സ്പ്രേ ചെയ്യപ്പെടും, മനസ്സിലായല്ലോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വാട്ടർ സർക്കുലേറ്റിംഗ് ഫാനിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് തണുത്ത വായു ഈ ബാഫിളിനിടയിലൂടെ കയറി നേരെ വെളിയിലേക്ക് പോകും, മനസ്സിലായല്ലോ. അന്നേരം ഈ എയർ ഈ ബാഫിളിലൂടെ പോകുന്നതിന് ഫലമായിട്ട് ഈ ചൂടുകളത്തിൽ ജലത്തിനുള്ള ആ ടെമ്പറേച്ചർ എയറിലേക്ക് കൈമാറും. കൈമാറി എന്ത് ചെയ്യും, ഈ ജലം തണുത്ത് ആ തണുത്ത ജലമാണ് നമ്മൾ ടാങ്കിലേക്ക് വീഴുന്നത്, മനസ്സിലായല്ലോ. അങ്ങനെ ഈ സ്പ്രേ ചെയ്യപ്പെടുമ്പോൾ ബാഫിളിൽ വെച്ചൊരു ബാഷ്പീകരണം നടക്കും.
ആ ബാഷ്പീകരണമായിട്ട് ഓരോ ശതമാനം കുറച്ച് ജലഗണങ്ങൾ ബാഷ്പീകരണം സംഭവിച്ച് നേരെ മേളിലേക്ക് പോകും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജലത്തിന്റെ അളവ് കുറയും. ആ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുക, അതായത് ആ അമിതമായിട്ടുള്ള ബാഷ്പീകരണ തോത് നിയന്ത്രിക്കാൻ വേണ്ടി, കുറയ്ക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ലിക്വിഡ് എലിമിനേറ്റർ വെച്ചിരിക്കുന്നത്. ആ ലിക്വിഡ് എലിമിനേറ്ററിൽ പോയി ആ ബാഷ്പീകരണത്തിൽ പോകുന്ന എയറിൽ അടങ്ങിയ ജലാംശം കണ്ടൻസ് ചെയ്ത് വീണ്ടും ടാങ്കിലേക്ക് വരും. എന്നാൽ ആ എലിമിനേറ്ററിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ആ ബാഷ്പീകരണത്തിന്റെ തോത് കുറയ്ക്കുക, അതിനുവേണ്ടിയാണ് എലിമിനേറ്റർ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ ജലം വീണ്ടും ഇവിടെ കളക്ട് ചെയ്തു. അതിന് ഈ പ്രവർത്തനം തുടർന്ന് നടക്കുന്നതിന് ഫലമായിട്ടാണ് ഈ ഫോഴ്സ് ഡ്രാഫ്റ്റ് ഉള്ളിന്റെ ഒരു ജലം തണുക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? അന്നേരം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്, അതിന്റെ പ്രവർത്തനം വളരെ സിമ്പിൾ ആണ്. മനസ്സിലായല്ലോ? അത് ഇത്രയേ ഉള്ളൂ ഒരു ഫോഴ്സ് ഡ്രാഫ്റ്റ് ഉള്ളിന്റെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കേ.